ഹലോ, ഇന്ന് നമ്മള് പിന്നെ ബാംഗ്ലൂർ എച്ച് എസ് ആറിലാന്നുള്ളത്. ബാംഗ്ലൂർ എച്ച് എസ് ആറിലൊരു വമ്പൻ പ്രത്യേകത, അതായത് നമ്മളെ കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലെ ഒരു സംഭവം, ഒരു സംരംഭം. പിന്നെ എൻ്റെ ഈ വേക്കൽ കാണുന്ന പിന്നെ നമ്മളെ തട്ടെ ഇഡ്ഡലി ചട്നി 10 രൂപയ്ക്ക് ഇഡ്ഡലി, അതായത് വലിയ ഇഡ്ഡലിയാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇഡ്ഡലി ഗുരു എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചൈസി തട്ടുകട എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മൊബൈൽ ക്യാൻറ്റീൻ എന്ന് വേണമെങ്കിലും പറയാം. ഇഡ്ഡലി ഗുരു എന്നാണ് പേര്. തട്ടെ ഇഡ്ഡലി, അതായത് സ്പെഷ്യലായിട്ടുള്ള നല്ല ഇഡ്ഡലി. അതിൻ്റെ മുകളിൽ ചട്നി ഉണ്ടാവും, അതേപോലെ നെയ്യ് ഉണ്ടാവും. ആ നെയ്യും ഊറ്റി ചട്നി ഊറ്റി നല്ല സോഫ്റ്റ് ഇഡ്ഡലി വെറും 10 രൂപയ്ക്ക് കിട്ടുന്നൊരു സ്ഥലം ബാംഗ്ലൂർ എച്ച് എസ് ആറിലുണ്ട്. ലൊക്കേഷൻ ഞാൻ വിടാം. അതേപോലെ 10-30 ബ്രാഞ്ചസ് ഈ ഇഡ്ഡലി സെൻറ്ററിനുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയും എത്ര സൂപ്പറായിട്ടുള്ള ഇഡ്ഡലിയാണ് ഇവർ കൊടുക്കുന്നതെന്ന്. ഈ ഇതിൻ്റെ മുതലാളിക്ക് തന്നെയുള്ള ഒരു കൺസെപ്റ്റാണ് 10 രൂപയ്ക്ക് കൊടുക്കുക ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ. അതേപോലെ തന്നെ ഇവരെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മിനറൽ വാട്ടറും ഉണ്ട്, അതും വെറും 10 രൂപയേ ഉള്ളൂ. ഏകദേശം ഒരു 20 രൂപയ്ക്ക് നമുക്ക് ലാവിഷായിട്ട് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. ഇഡ്ഡലിക്ക് ടൈമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ആവും ഇഡ്ഡലി. അങ്ങനെയാണ് ഇവർ ടൈമിങ്ങെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. മൊത്തം ഈ ഇഡ്ഡലി ഗുരു എന്ന് പറയുന്ന സംരംഭത്തിന് 200 സ്റ്റാഫുകൾക്ക് പണി കൊടുക്കുന്ന വലിയ ഒരു സംരംഭമാണ്, വലിയൊരു കാഴ്ചപ്പാടാണ്. ഈ ഓണറിൻ്റെ കൺസെപ്റ്റാണ് എനിക്ക് ഏറ്റവും അതിലിഷ്ടപ്പെട്ടത്. വ്യത്യസ്തമായ കുക്കിംഗ് രീതികൾ എന്നും നമുക്കിഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം സ്റ്റാഫിൻ്റെ ഗസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റാണ്. ഇവരെല്ലാം എത്ര നല്ല സ്വഭാവവും അതേപോലെ തന്നെ പെരുമാറ്റവും കാര്യങ്ങളും. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കഴിച്ച ഒരാൾ രണ്ടാമത് കഴിക്കാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. അതാണ് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെയും ഷാഫിൻ്റെയും പ്രത്യേകത. ഇഡ്ഡലിക്കും ദോശക്കും കർണാടക എന്ന് പറഞ്ഞാൽ ടോപ്പാണ്. ഇപ്പോഴും കർണാടക തമിഴ്നാട് ഇഡ്ഡലിക്കും ദോശക്കും ഭയങ്കര ടോപ്പാണ്. ഇവരെ ഓണറെ പിന്നെ ഒരു പ്രത്യേക ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബോഷ് ഏരിയ ആണ്. എന്നിരുന്നാലും ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. ഇവർ തന്നെ ബ്രാൻഡായിട്ടുള്ള വെള്ളമുണ്ട്. ആ വെള്ളത്തിന് ഇവർ പിന്നെ ചാർജ് ചെയ്യുന്നത് 10 രൂപയാണ് ഇതാ. അതേപോലെ തന്നെ ഇവിടുത്തെ പാർസൽ കവറിന് എക്സ്ട്രാ പൈസ ഉണ്ട്. അതും വളരെ നീറ്റായിട്ട് അവരെ ബ്രാൻഡ് അതിനൊട്ടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ അവരെ വിലവിവര പട്ടികയെല്ലാം വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. വളരെ ചെറിയൊരു സ്ഥലമാണ്. ചെറിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതിലും ഇവർ ഷട്ടറും മറ്റ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു പ്രത്യേകതരം വണ്ടിയാണ്. രണ്ട് ഇഡ്ഡലിത്തട്ടുണ്ട്. ഏകദേശം പിന്നെ 40 കിലോ മാവിൻ്റെ ഇഡ്ഡലി ഒരു ദിവസം കുറഞ്ഞത് ഇവരത് പോകുന്നുണ്ട്. ഈ വണ്ടിക്ക് തന്നെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത്രയും വലിയ സാധനം വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലെ എൻജിൻ കപ്പാസിറ്റിയാണ് ഈ വണ്ടിക്ക്. പിന്നെ സാധാരണ ഒരു കമ്പനിയല്ല, LML എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതേത് കമ്പനിയാണെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഇതെല്ലാം വഹിച്ചു കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ഈ വണ്ടിക്കുണ്ട്. അല്ലാണ്ട് ഇത് എന്തായാലും കൊടുക്കൂലല്ലോ. മഴ സമയത്ത് മഴയൊന്നും നനയാത്ത രീതിയിൽ ഒരു ഓട്ടോ സെറ്റപ്പിലാണ്. എനിക്കൊന്ന് തായ്ലൻഡ് ഫുഡുകളിലെല്ലാം ഇത്തരത്തിലുള്ള വണ്ടികൾ കണ്ടിട്ടുണ്ട്. ഇതിലിപ്പം ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഭയങ്കര സപ്പോർട്ടീവാണ് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇവരുടെ വേസ്റ്റും മറ്റ് സംവിധാനങ്ങളെല്ലാം പുറത്തെവിടെയും ചാടുന്നില്ല. അതേപോലെ പിന്നെ ഇവരെ തന്നെ മിനറൽ വാട്ടർ ഉണ്ട്. പിന്നെ മിനറൽ വാട്ടർ ഫ്രീ ആയിട്ടുള്ള വെള്ളം ഉണ്ട്. പിന്നെ ചാർജബിളായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. അതാണ് ഇവരുടെ പ്രത്യേകത. ഇവരുടെ യൂണിഫോമെല്ലാം കണ്ടാൽ അറിയാം ഇഡ്ഡലി ഗുരു എന്നുള്ള ബ്രാൻഡഡ് പിന്നെ അതിൻ്റെ മേലെ തന്നെ വെച്ചിട്ടുണ്ട്. ജനുവരി 1. ഓക്കെ. ഇവരെ നല്ല ആൾക്കാരാണ്. എന്താ കഴിഞ്ഞാലും നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ എപ്പോഴും ഡെയിലി ഇവിടെ ഉണ്ടാവും. ഡെയിലി ഓക്കെ. ഡെയിലി ഉണ്ടാവും അല്ലേ. മലയാളം അറിയാം ഇവർക്ക് മാത്രം അറിയാം. മംഗലാപുരം. മംഗലാപുരം നമ്മൂർ പക്കതല്ലേ. മംഗലാപുരം കാരണം കേട്ടോ. ഇതാ മംഗലാപുരം നമ്മളെ ബാംഗ്ലൂർ.
എന്തായാലും നമുക്ക് ഇഡലി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, തൊടുമ്പം തന്നെ ഇഡലി ഇങ്ങനെ പൊട്ടി വീഴും. അതേപോലെ അതിൻ്റെ മേലത്തെ നെയ്യും ചട്നിയും കൂടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. എന്തായാലും നല്ല ടേസ്റ്റാണ് സാധനം, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 20 രൂപയ്ക്ക് ഇത്രയും നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നതിന് ഇഡലി ഗുരുവിന് എൻ്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ടെസ്റ്റ് ബ്രാഞ്ച് മാഡം നിങ്ങൾക്ക്? ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഫ്രാഞ്ചൈസി ഓണർ. ആ ഫ്രാഞ്ചൈസി ഓണർ. സോ മെയിൻ ഓണർ ഓഫ് 30 ഔട്ട്ലെറ്റ്സ് സോൾഡ് ഔട്ട് ആക്കിയേ ബംഗളൂരിൽ. 30 ഔട്ട്ലെറ്റ് ടോട്ടൽ ബാംഗ്ലൂർ. ആ ഓക്കെ. ഇന്നും എക്സ്ട്രാ ഔട്ട്ലെറ്റ്സ് വരുത്തെ നമുക്ക് ഗൊത്തില്ല. സോ അതല്ല ഓണർ. ആ ഓക്കെ ഓക്കെ. ಚೆನ್ನಾಗಿದೆ ಇಡ್ಲಿ, ನಾನೇ ನೋಡಿದೆ ಅದು ಒಂದು ನಲ್ಲ ಸಾಫ್ಟ್ ಉಂಡ್, ಚಟ್ನಿ ಚೆನ್ನಾಗಿದೆ, ತುಂಬಾ ಟೇಸ್ಟ್ ಇದೆ, ಸ್ಮೆಲ್ಲು ಎಲ್ಲ. ಓಕೆ ಓಕೆ. ಇವರನ್ನ ಇದಂದ್ರೆ ಮೇನ್ ಬ್ರಾಂಚೈಸಿ ಓನರ್, ബ്രാഞ്ചസ് എച്ച് എസ് ആർ ലേഔട്ടിൻ്റെ ബ്രാഞ്ചൈസി ഓണർ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടുപിടി. അപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഫുഡാണ്, ടോപ്പ് ഫുഡാണ്. ഇഡ്ലിൻ്റെ സോഫ്റ്റ്നെസ്സും അതേപോലെ തന്നെ ചട്നി അതിൻ്റെ പിന്നെ ടേസ്റ്റും മണവും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. എന്തായാലും ടോപ്പായിട്ടുള്ള സംഭവമാണ്. ചെറിയ റേറ്റ്, ചിക്ക് റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ചെറിയ റേറ്റിൽ ഇത്രയും നല്ല ടോപ്പ് ഫുഡ്. കർണാടകത്തിലെ പിന്നെ പല ഏരിയയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മൊത്തത്തിലെ റിവ്യൂ നോക്കുമ്പോൾ ഇവിടുത്തെ ഫുഡ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ മാഡം, താങ്ക് യു. എല്ലാവർക്കും ഹേലി ബന്ധു ടേസ്റ്റ് മാഡ്ലിക്ക്. ഓക്കെ. ഈ വെള്ളി ചളി വെതർക്ക് വെള്ളി ബിസി ബിസി തുപ്പ ഇഡ്ലി ചട്നി ഹാക്കൊണ്ട് തിന്നു മജാ വായി. ഓ താങ്ക് യു മാം, വെൽക്കം മാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, പ്ലീസ് ഡു കീപ് കമ്മിങ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ, വീണ്ടും വീഡിയോസുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. എന്നാൽ ഒരു ബൈ പറഞ്ഞേ. ഓക്കെ, താങ്ക് യു. ഇത് വീഡിയോ വരുന്നത്